കൊടകര ഷഷ്ടി കാണാൻ നമുക്ക് പോകാം. വാഹനങ്ങൾ ഒന്നും തന്നെ 1 കിലോമീറ്റർ ചുറ്റളവിൽ കടത്തി വിടുന്നില്ല. നടന്ന് തന്നെ നീങ്ങണം. തിരക്കെന്ന് പറഞ്ഞാൽ ഇതൊന്ന് കണ്ടു നോക്ക്, ഇതാണ് തിരക്ക്. ഹലോ ഫ്രണ്ട്സ്, ഐ ആം സ്വപ്ന രമേശ്. സ്വപ്നലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കൊടകര ഷഷ്ടി കാണാനാണ് വന്നിരിക്കുന്നത്. കൊടകരയിലുള്ള പൂനിലാർക്കാവ് ക്ഷേത്രത്തിലെ ആഘോഷമാണ് ഷഷ്ടി. ഇതാണ് പൂനിലാർക്കാവ് ക്ഷേത്രം. കോവിഡിന് ശേഷം ഗംഭീരമായിട്ട് ആദ്യം ആഘോഷങ്ങൾ തുടങ്ങുന്ന വർഷമാണ് ഇത്. അതുകൊണ്ട് തന്നെ വളരെ തിരക്കാണ് ഇവിടെ. വിവിധ ദേശക്കാരുടെ ആഘോഷങ്ങളെല്ലാം എത്തിച്ചേരുക ഈ ക്ഷേത്ര മുറ്റത്താണ്. തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലുള്ള ഒരു വലിയ ആഘോഷങ്ങളിലൊന്നാണ് കൊടകര ഷഷ്ടി. വിവിധ ഇനം കാവടികൾ ഗംഭീരമായിട്ടുള്ള ആഘോഷത്തോടു കൂടിയിട്ടാണ് ഈ റോഡിലൂടെ വന്ന് ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേരുക. കാവടി എന്ന് പറഞ്ഞാൽ ഗോപുരക്കാവടി ഉണ്ടായിരിക്കും, വലിയ പൂക്കാവടികളുണ്ടായിരിക്കും, ചെറിയ പൂക്കാവടികളുണ്ടായിരിക്കും. അതുപോലെ തന്നെ നാദസ്വരം, ചെണ്ടമേളം, പിന്നെ ഡോള്, ബാൻഡ് മേളം, അങ്ങനെ എന്ത് പറയണ്ടോ, എല്ലാ തരത്തിലുള്ള കാവടികളും മേളങ്ങളും ആഘോഷങ്ങളുമായിട്ട് ഗംഭീരമായിരിക്കും ഇന്ന് ഈ കൊടകര കാണാനായിട്ട്. മുൻപൊക്കെ കാവടി ആഘോഷം കാണാനായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ കാവടിയുടെ ഭംഗിയായിരിക്കും നമ്മൾ നോക്കി നിൽക്കുക. ഇപ്പോൾ അതൊന്നല്ല, ഈ കാവടിയുടെ ചുറ്റുമുള്ള കലാകാരന്മാരുടെ വേഷവിധാനങ്ങളൊന്ന് കാണേണ്ടത് തന്നെയാണ്. ഒരുപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട്, അതുപോലെ തന്നെ തലപ്പാവൊക്കെ പോലെയുള്ള കിരീടം ഒക്കെ പോലെയുള്ള കാര്യങ്ങളാണ് തലയിൽ വെച്ചിരിക്കുന്നത്. അതുപോലെ സ്പെക്സൊക്കെ വെച്ച് ആകെ ഫ്രീക്കന്മാരായിട്ടുള്ള കുറേ ആൾക്കാർ, പിന്നെ കുറേ പേരെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗോത്രവർഗ്ഗക്കാരാണെന്ന് തോന്നും. അതുപോലത്തെ സ്റ്റൈലിലുള്ള ആൾക്കാർ, അങ്ങനെ അവരെ വേഷവിധാനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കണ്ണു ചിമ്മാതെ ഇങ്ങനെ നോക്കി നിൽക്കും. ഇതൊന്നും കൂടാതെ കഥകളിയിൽ നിന്നും ഇറങ്ങി വന്നു പോലെയുള്ള ഭീമാകാരമായിട്ടുള്ള രൂപങ്ങളാണ് റോഡിലൂടെ ഇങ്ങനെ മെല്ലെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്തു ഭംഗിയാണെന്ന് നോക്കി ഈ രൂപങ്ങൾ കാണാനായിട്ട് നമ്മളതിൻ്റെ അടുത്ത് വളരെ കുഞ്ഞായതുപോലെ നമുക്ക് തോന്നിപ്പോകും. കണ്ട, മെല്ലെ മെല്ലെ നീങ്ങാണ്. ഈ രൂപങ്ങളൊന്ന് കണ്ടു നോക്കിയേ, നമ്മൾ ഏതോ പാലക്കാടൻ ഉൾഗ്രാമങ്ങളിലൊക്കെ ചെന്നെത്തിയതുപോലെ. തെയ്യം, തിറ, പടയണി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മലയാളം ബുക്കുകളിലൊക്കെ പഠിച്ചിട്ടില്ലേ, അതിലൊക്കെ ഓരോ രൂപങ്ങൾ അതാ നട റോഡിൽ ഇറങ്ങി നിന്ന ആടാണ്. എന്തു ഭംഗിയാണ് അല്ലേ ഇതൊക്കെ കാണാനായിട്ട്. സത്യം പറഞ്ഞാൽ ഇത് ക്യാമറ കണ്ണുകൊണ്ടല്ല, നമ്മുടെ സ്വന്തം കണ്ണുകൊണ്ട് തന്നെ ആസ്വദിക്കേണ്ട കാര്യങ്ങളാണ് ഇത് ഈ ഷഷ്ടിക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അമ്പതോളം കലാകാരന്മാർ അണിനിരന്ന് കൊട്ടുന്ന ഡോള് മേളം നമുക്കൊന്ന് ആസ്വദിക്കാം. നിരവധി പീലിക്കാവടികൾ ഇവിടെ വച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അവർ തലയിലേറ്റാനായിട്ട് തയ്യാറെടുക്കുന്നതേ ഉള്ളൂ. ഇതിലുള്ള നാദസ്വരക്കാരുടെ വേഷവിധാനങ്ങളൊന്ന് കാണേണ്ടത് തന്നെയാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ.
ഇനി ഇവിടെ ഒരു ഗ്രൗണ്ടിലായിട്ട് അതാ എല്ലാവർക്കും ഉള്ള വിവിധ തരത്തിലുള്ള റൈഡുകളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചെറിയ കുട്ടികൾക്കുള്ള റൈഡുകളുണ്ട്, വലിയവർക്കുള്ള ജയന്റ് വീലുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. കുട്ടികളായിട്ടാണ് നമ്മൾ പോവുകയാണെങ്കിൽ ഇവിടെ കൈ നിറയെ കാശുമായിട്ട് പോകണം. ഇനിയിപ്പോൾ കാശുള്ള ആൾക്കാർ പാരൻസ് കുട്ടികളോട് പറയുന്നുണ്ട്, മോൻ ഇതിൽ കയറണോ എന്ന് ചോദിക്കുമ്പോൾ കുട്ടി പറയുന്നുണ്ട് അച്ഛനും കൂടി വേണമെന്ന്. അപ്പോൾ പിന്നെ അങ്ങനെയുള്ള കുട്ടികൾക്കും ഇതിൽ കയറാനായിട്ട് സാധിക്കില്ല. അപ്പോൾ മറ്റുള്ളവർ കളിക്കുന്നത് നോക്കിയിരിക്കുകയാണ്. ചിലർക്ക് പേടിയായിട്ട് പോവാം, ഇവിടെ നിന്ന് പോവാം എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട് കേട്ടാ. അപ്പോൾ നല്ല രസമാണ് ഇതൊക്കെ കൂടെ കാണാനായിട്ട്. കളിപ്പാട്ടങ്ങളാണ് ഇവിടെ അണിനിർത്തി വെച്ചിരിക്കുന്നത് കേട്ടാ. അതുകൂടാതെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് നമ്മുടെ കിച്ചണിലുള്ള എല്ലാവിധ പാത്രങ്ങളുടെ മോഡലുകളും കിച്ചൺ സെറ്റായിട്ട്, അതായത് കുക്കർ, അതുപോലെ ഉണ്ണിയപ്പച്ചട്ടികൾ, അങ്ങനെയൊക്കെയുള്ള എല്ലാ വിധത്തിലുള്ള പാത്രങ്ങളും, അത് സ്റ്റീലിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ അലൂമിനിയത്തിൻ്റെ ഉണ്ട്, പണ്ടൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെയാണ് കണ്ടിരിക്കുന്നത്, ഇപ്പം അങ്ങനെയൊന്നല്ല. എല്ലാ തരത്തിലുള്ള പാത്രങ്ങളുടെ മോഡലുകളും നിറയെ വെച്ചിട്ടുണ്ട് കേട്ടാ. കാണാൻ തന്നെ നല്ലൊരു കൗതുകമാണ്. അപ്പോൾ എന്തിനു പറയുന്നു, മനസ്സ് നിറഞ്ഞ് കണ്ണിറയെ കാഴ്ചകളും മനസ്സ് നിറയെ സന്തോഷവുമായിട്ടാണ് നമുക്ക് ഈ ഷഷ്ടി പറമ്പിലൂടെ നടക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ എല്ലാ കാഴ്ചകളും നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.